ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിഗ്ഗാറ്റായിരിക്കും വിശ്വസിക്കുന്നു ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം ഞാനിപ്പോൾ വാഹനത്തിൽ കയറി ഞാൻ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഗിയേഴ്സ് ആയിട്ട് എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഗിയറിന് ഭയങ്കര കട്ടി അപ്പോൾ ഗിയറിന് ശരിക്കും കട്ടി വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കാര്യം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ക്ലച്ചിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗിയറിന് കംപ്ലയിൻറ്റ് വരും പക്ഷേ ഞാൻ റീസെൻലിയാണ് ക്ലച്ച് മാറിയത് അതായത് അടുത്ത സമയത്താണ് ക്ലച്ച് മാറി അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല ഏകദേശം ഒരു പത്തായിരം കിലോമീറ്ററെ ഓടിയിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും ശരിക്കും ഈ ക്ലച്ചിന് ടൈറ്റ് അല്ലെങ്കിൽ ഗിയർ ഇയർ മാറാൻ നേരത്തെ ടൈറ്റ് ഫീൽ ചെയ്യുന്നത് ഒബ്ബിയസ്ലി നമുക്ക് ചിന്തിക്കാം ക്ലച്ചിൻ്റെ പ്ലേ അതായത് ക്ലച്ച് ഞാൻ റീസെൻ്റ്ലി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ക്ലച്ച് പ്ലേ ഓക്കെ ആണോ എന്ന് നോക്കാം പക്ഷേ ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ അണ്ടർ ബോഡി ഹിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി അതായത് ബാ ഞാൻ കാണിച്ചുതരാം നമ്മുടെ വാഹനത്തിൻ്റെ അടിഭാത്ത് അതായത് നമ്മുടെ എൻജിൻ്റെയൊക്കെ താഴത്തെ പോർഷനിൽ നമുക്കറിയാം സ്റ്റമ്പ് വരുന്നുണ്ടെന്ന് അറിയാം അതായത് ഓയിലെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഓയിൽ സ്റ്റമ്പ് ഈ ഓയിൽ സമ്പിന് എന്തെങ്കിലും തട്ടോ കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതിലെ ഓയിൽ പോകും ഓയിലാണ് പോകുന്നത് ആ എൻജിൻ ഓയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനകത്ത് ക്ലസ്റ്റർ മീറ്ററിൽ ഒരു വാർണിംഗ് ലൈറ്റ് കാണും അതായത് എൻജിനോയിലിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കും പക്ഷേ നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് അതായത് ഈ കാണുന്ന യൂണിറ്റാണ് നമ്മുടെ ഗിയർ ബോക്സ് ഈ ഒരു ഗിയർ ബോക്സ് യൂണിറ്റിൻ്റെ താഴത്തെ പോർഷനിൽ എവിടെയെങ്കിലും ഹിറ്റോ വല്ലോ ഉണ്ടായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കയറി ഇടിച്ച് പൊട്ടുകയോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഏകദേശം ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് കണ്ടോ ഈ ഒരു പോർഷനിൽ എവിടെയെങ്കിലും വല്ലതും കല്ലു വല്ലം നല്ല വലുപ്പുള്ള കല്ലോ വല്ലതും കയറി കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് അടി കിട്ടിയാൽ തട്ടുവല്ലം കിട്ടിയാൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ ഷാഫ്റ്റ് അതായത് ഡ്രൈവ് ഷാഫ്റ്റ് ടയറിലോട്ട് കറക്കം കൊടുക്കുന്ന ഡ്രൈവ് ഷാഫ്റ്റിലോട്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് കിട്ടി ഇത് ശരിക്കും നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ആ പോർഷനിലോട്ട് വരുന്നത് അതായത് ഈ ഡ്രൈ ഷാഫ്റ്റ് വന്ന് കയറുന്നതിൻ്റെ അവിടെ ഓയിൽസിൽ ഉണ്ട് ഈ ഓയിൽ നിന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഗിയർ ഓയിൽ ലീക്ക് ഉണ്ടാക്കാം അങ്ങനെ ഗിയർ ഓയിൽ ലീക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഗിയർ ബോക്സിനകത്ത് ഇല്ലാതെയാകും ഗിയർ ബോക്സിനകത്ത് ഓയിലില്ലാതായി കഴിഞ്ഞാൽ വാണിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കുന്നതായിരിക്കത്തില്ല പക്ഷേ അത് ഞാൻ മാനുവൽ ട്രാൻസ്മിഷൻ്റെ കാര്യമാണ് എടുത്ത് പറയുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വേറെ വാണിംഗ് ലൈറ്റ് ഒന്നും കാണിക്കത്തില്ല പക്ഷേ നമുക്ക് സിംറ്റംസ് കാണിക്കുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാക്കി നിർത്തിയിരിക്കുന്ന സമയത്ത് അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് തരുന്ന സമയത്ത് ഐഡിലാണെങ്കിൽ പോലും ന്യൂട്രൽ പൊസിഷനിൽ ഇടുന്ന സമയത്ത് ഒരു ഗ്രൈൻഡിങ് നോയ്സ് അതായത് ഒരു പല്ലൊരേന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പോർഷനിൽ അതായത് എല്ലാം ശ്രദ്ധിക്കുക ഈ ഒരു പോർഷനിലും നമുക്ക് കേൾക്കാൻ സാധിക്കും ഇത്രയും പോർഷനിലും നമുക്കൊരു ഗ്രൈൻഡിങ് നോയിസ് കേൾക്കാൻ സാധിക്കും അങ്ങനെ ഒരു ഗ്രൈൻഡിങ് നോയിസ് നിങ്ങൾ കേക്ക് എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അതിനകത്ത് ഗിയർ ഓയിൽ ഇല്ല കാരണം ഇപ്പോഴത്തെ ചില വാഹനങ്ങൾക്ക് ഗിയർ ഓയിൽ നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കോ അങ്ങനെ ഒന്നും വരുന്നില്ല അപ്പം അങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കൊണ്ട് കാണിച്ച് ചെക്ക് ചെയ്ത് നോക്കുക രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു സൗണ്ടിന് പകരം നിങ്ങൾ വാഹനത്തിൻ്റെ ഗിയർ ഇടുന്ന സമയത്ത് അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഓരോ ഗിയേഴ്സ് ഇടുമ്പോൾ ടൈറ്റ്നസ്സ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതായത് സാധാരണ അപേക്ഷിച്ച് ടൈറ്റ്നസ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഗിയർ ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഗിയേഴ്സ് സ്മൂത്ത് ആയിട്ടുള്ള എൻഗേജിങ് ഉണ്ടാകത്തില്ല സൗണ്ട് ഉണ്ടാകും പിന്നെ ഈ പറഞ്ഞ പോലെ ഗിയേർസ് കട്ടിയായിരിക്കും ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിനകത്ത് ഗിയർ ഓയിൽ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ വരുന്നതായിരിക്കും അതുകൊണ്ട് ഉറപ്പായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്ത് വിട്ടും അതായത് ഗിയർ ബോക്സിൻ്റെ പൊട്ടലുണ്ടെങ്കിൽ ആ കേസ് ഫുൾ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും അതായത് ഗിയർ ബോക്സിൻ്റെ കേസ് ഫുൾ മാറാൻ പറ്റും ഗിയേർസ് മാറേണ്ട കാര്യമില്ല ഗിയേഴ്സ് തന്നെ ഊരി പുതിയ ഗിയർ ബോക്സിലോട്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും അണ്ടർബോഡി ബോഡി ഹിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായു ശേഷമാണ് നിങ്ങൾക്ക് ഒരു ഗിയർ ടൈറ്റ് ഫീൽ ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇത് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയിരിക്കണം ഒരു കാരണവശാലും വെച്ചോണ്ടിരുന്ന പണിയാക്കല അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പണിയായിട്ടുണ്ടെങ്കിൽ ഗിയർ ബോക്സിനകത്തുള്ള അതു ഉൾപ്പെടെ നമ്മൾ അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും ഗിയറിൻ്റെ ഗിയർ ബോക്സിനകത്ത് വരുന്ന ബെയറിങ്സും കാര്യങ്ങളൊക്കെ തേയ്മാനം വരും ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫുൾ അസംബ്ലി നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും